അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇന്ന് ഞാൻ ഇബ്രാഹിം നബിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. നീ തയ്യാറാണോ അമീർ? ബിസ്മില്ലാ. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും മകനെയും ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് തിരികെ പോയി. ഹാജറയുടെ കയ്യിൽ വെറും 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞു. ഹാജറ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിച്ചതിനാൽ അവരുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞു. ഏറെ താമസിയാതെ വെള്ളവും തീർന്നു. അവർക്ക് ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ദാഹിച്ച് കരയാനും തുടങ്ങി. അവർ അടുത്തുള്ള മർവ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. അവിടെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും ലഭിക്കുകയോ ചെയ്തിരുന്നെങ്കിലെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല. തുടർന്ന് അടുത്തുള്ള പർവ്വതമായ സഫയിലേക്ക് ഓടി. അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ അവർ 7 തവണ സഫയ്ക്കും മർവയ്ക്കും ഇടയിലൂടെ ഓടി. ഒടുവിൽ ഹാജറ അവശയായി. അവർ കുട്ടിയുടെ സമീപം വന്നിരുന്നു. അപ്പോൾ അവർ ഒരു ശബ്ദം കേട്ടു. അവർ അത് എന്താണെന്നറിയാൻ വേണ്ടി കാതോർത്തു നിന്നു. വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആരാണെങ്കിലും അള്ളാഹു നിങ്ങളെ എനിക്ക് കേൾപ്പിച്ചു തന്നു, എന്നെ സഹായിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെ ഒരു മലക്ക് കുഴി കുഴിക്കുന്നതായി കണ്ടു. വെള്ളം കണ്ടപ്പോൾ ഹാജറ ഓടിച്ചെന്ന് അതിന് തടം കെട്ടാൻ തുടങ്ങി. അവർ അതിൽ നിന്നും വെള്ളം കുടിക്കുകയും പാത്രത്തിൽ ശേഖരിക്കുകയും തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. ആ ഉറവ പൊട്ടിയ സ്ഥലം സംസം എന്നറിയപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിലർ മക്കയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷികൾ മർവ പർവ്വതത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവർ മർവയിലേക്ക് നീങ്ങി. അവർ അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഈ വെള്ളം ഉപയോഗിക്കാൻ അവർ ഹാജറയോട് അനുവാദം ചോദിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ മർവയിലേക്ക് വരാൻ തുടങ്ങി. അവിടെ മനുഷ്യവാസം ആരംഭിച്ചു. ഇസ്മായിൽ നബി വളർന്നു വലുതായി. അദ്ദേഹം മർവ നിവാസികളുടെ അടുക്കൽ നിന്നും അറബി പഠിച്ചു. അദ്ദേഹം വളരെ നല്ല ബാലനായി വളർന്നു. അദ്ദേഹത്തിൻ്റെ നന്മകൾ കാരണം എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം തൻ്റെ പിതാവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി തിരികെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇസ്മായിൽ നബി ഒരു വിവാഹം കഴിച്ചു. സമാധാനപരമായി ജീവിതം നയിച്ചു. ഇബ്രാഹിം നബി വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവരെ കാണാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏറെക്കാലം സഞ്ചരിച്ച് അദ്ദേഹം മക്കയിലെത്തി. ഇബ്രാഹിം നബി എത്തുന്നതിന് മുമ്പ് തന്നെ ഹാജറ ബീവി വഫാത്തായിരുന്നു. അത് മക്കാ നിവാസികളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഇസ്മായിൽ നബി ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു. ഇത് കേട്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തു. ഇസ്മായിൽ നബി പിതാവിനെ കണ്ടതും ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല.
ഏറെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവിനെ കണ്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. അവർക്ക് ഇരുവർക്കും ഇത് വളരെ സന്തോഷമുണ്ടാക്കിയ സമയമായിരുന്നു. ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹം തൻ്റെ മകനെ അള്ളാഹുവിനു വേണ്ടി ബലിയർപ്പിക്കുന്നതായും കണ്ടു. അദ്ദേഹം ഞെട്ടിയണീറ്റു. പക്ഷേ അതൊരു സ്വപ്നമായതിനാൽ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. രണ്ടാമത്തെ ദിവസവും ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് അള്ളാഹു തനിക്ക് നൽകിയ നിർദ്ദേശമാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ വിളിച്ചു. താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, അള്ളാഹു അങ്ങയോട് എന്തു പറഞ്ഞുവോ അത് ചെയ്യുക. അടുത്ത ദിവസം അവർ ഒരു കത്തിയും കയറുമായി അറഫ പർവ്വതത്തിന് മുകളിലേക്ക് പോയി. പർവ്വതത്തിന് മുകളിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി തൻ്റെ കൈകാലുകൾ കെട്ടിയിടാൻ തൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. കാരണം അല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇബ്രാഹിം നബി അതനുസരിച്ചു. എന്നിട്ട് സ്വന്തം കണ്ണുകളും മൂടിക്കെട്ടി. തൻ്റെ മകൻ്റെ മരണം കാണാൻ ത്രാണിയില്ലാത്തതിനാലായിരുന്നു അത്. നബി തൻ്റെ കത്തി ഉയർത്തി. എന്നാൽ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു. ഇസ്മായിൽ നബിക്ക് പകരം ദൈവം ഒരു ആടിനെ യാഗമർപ്പിക്കാൻ കൽപ്പിച്ചു. നബി വളരെയധികം സന്തോഷവാനായി. അള്ളാഹുവിൻ്റെ പരീക്ഷണം അവർ ജയിച്ചിരുന്നു. അവർ ആ ആടിനെ അറുത്ത് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. അവർ ഇരുവരും അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് എന്നാൽ ആരാധനയ്ക്ക് പറ്റിയ ഒരിടം ഇല്ലായിരുന്നു. അപ്പോൾ അള്ളാഹു അവരോട് തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു അവരോട് കഅബ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഇബ്രാഹിം നബി തൻ്റെ മകനോടും പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം എന്നദ്ദേഹം മറുപടി നൽകി. അവർ കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരികയും ഇബ്രാഹിം നബി ആ ജോലി ആരംഭിക്കുകയും ചെയ്തു. ചുമരിന് ഉയരം കൂടിയപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം അതിനു മുകളിൽ കയറി നിന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. അതിൻ്റെ മൂലക്കല്ല് സ്ഥാപിക്കാൻ ഇസ്മായിൽ നബിയോട് കല്ല് ശേഖരിക്കാനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. എങ്കിലും കല്ല് ശേഖരിക്കാനായി പോയി. അന്നേരം മലക്കുകൾ ഇബ്രാഹിം നബിക്ക് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ല് കൊണ്ടുവന്ന് കൊടുത്തു. ആദ്യകാലത്ത് അതിൻ്റെ നിറം വെളുപ്പായിരുന്നു. പിന്നീട് ആളുകളുടെ പാപം കാരണം അത് കറുപ്പായി മാറപ്പെട്ടു. തിരികെ എത്തിയ ഇസ്മായിൽ നബി ആ കല്ല് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത്? ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു. അങ്ങനെ അവർ നിർമ്മാണം പൂർത്തിയാക്കി. അവർ ചെയ്ത ഈ കർമ്മം സ്വീകരിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അതിൽ വളരെ സംതൃപ്തനായിരുന്നു. എല്ലാവരോടും കഅബയിൽ വന്ന് തീർത്ഥാടനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അത് ഇബ്രാഹിം നബിയുടെ ജനത അനുസരിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബിക്കും സാറയ്ക്കും പ്രായമായി. ഒരിക്കൽ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ മൂന്ന് അതിഥികൾ വരുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു. ഇബ്രാഹിം നബി അവരെ സ്വീകരിച്ചു. അവർക്ക് ഭക്ഷണം വിളമ്പി. ചുട്ട കാളക്കുട്ടിയുടെ മാംസം അവർക്ക് നൽകി. എന്നാൽ ആ ഭക്ഷണം അതിഥികൾ തൊടുന്നതുപോലുമുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഇബ്രാഹിം നബി ഭയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു,
അള്ളാഹു അയച്ച മലക്കുകളാണ് ഞങ്ങൾ. ഇബ്രാഹിം നബിക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. സാറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവനെ നിങ്ങൾ ഇസ്ഹാഖ് എന്ന് വിളിക്കണം. അവൻ ഭാവിയിൽ ഒരു പ്രവാചകനായിത്തീരും, അവർ പറഞ്ഞു. സാറ അത്ഭുതപ്പെട്ടു. എനിക്ക് പ്രായമായി, ഇനി ഞാനെങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിന് എല്ലാം സാധ്യമാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാറ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരുമിട്ടു. വർഷങ്ങൾക്കു ശേഷം ഇബ്രാഹിം നബി തന്റെ മകനെ കാണാൻ വേണ്ടി തിരികെ വന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി വീട്ടിലില്ലായിരുന്നു. ഇസ്മായിൽ നബിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ സുഖവിവരം അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവർ പരാതിക്കെട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അഴിച്ചുവച്ചു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾ ആലോചിക്കുന്നു പോലുമില്ലല്ലോ. ആ സ്ത്രീ തൻ്റെ മകന് പറ്റിയ ഭാര്യയല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ മകന് മനസ്സിലാകുന്ന തരത്തിൽ ഒരു സന്ദേശം അവൾക്ക് നൽകി. ഇസ്മായിൽ നബി വരുമ്പോൾ അദ്ദേഹത്തോട് സലാം പറയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഗോപുരത്തിൻ്റെ പൂമുഖം മാറ്റുവാൻ നീ അവനോട് പറയണം എന്നദ്ദേഹം പറഞ്ഞു. ഇസ്മായിൽ നബി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ഇബ്രാഹിം നബി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തൻ്റെ പിതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇസ്മായിൽ നബിക്ക് മനസ്സിലായി. അദ്ദേഹം അവളോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് നിനക്ക് വിവാഹമോചനം നൽകാനാണ്. ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഇസ്മായിൽ നബി മറ്റൊരു വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി മകനെ കാണാനായി വീട്ടിലേക്കെത്തി. അദ്ദേഹമെത്തിയപ്പോൾ ഇസ്മായിൽ നബി അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പുതിയ ഭാര്യയോട് അന്നത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ആ സ്ത്രീയുടെ മറുപടിയിൽ നിന്നും അവർ നല്ലൊരു വനിതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ സ്ത്രീ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. ഇത് കണ്ട് ഇബ്രാഹിം നബി സന്തുഷ്ടനായി. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഭർത്താവ് വരുമ്പോൾ വീടിൻ്റെ ഉമ്മറം ഉറപ്പിച്ചു നിർത്താൻ പറയണം. ഈ രഹസ്യ സന്ദേശം നൽകി അദ്ദേഹം തിരിച്ചുപോയി. ഇസ്മായിൽ നബി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് കേട്ട് ഇസ്മായിൽ നബി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വീടിൻ്റെ ഉമ്മറം നീയാണ്. നിന്നെ എന്നേക്കും കൂടെ നിർത്താനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 175 വർഷക്കാലം ഇബ്രാഹിം നബി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും പരീക്ഷണങ്ങളെ നേരിട്ടിരുന്നു. അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അളവറ്റ് സ്നേഹിക്കാനാണ്. 25 പ്രവാചകന്മാരുണ്ടായിട്ടും അള്ളാഹു മനുഷ്യത്വത്തിന് മാതൃകയായി രണ്ട് പേരെ മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. മാഷാഅല്ലാ, ഇത് വളരെ മനോഹരമായ കഥയായിരുന്നു. നിനക്ക് ഇബ്രാഹിം നബിയുടെ കഥ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും ബാബ. ഞാൻ ഈ കഥയിൽ നിന്നും കുറച്ച് ചോദ്യം നിന്നോട് ചോദിക്കാം. നീ റെഡിയാണോ? ചോദിക്കട്ടെ. ചോദിക്കൂ. ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയ പർവ്വതങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ്? അത് സഫാ മർവ പർവ്വതങ്ങളാണ്. വഴിയാത്രക്കാർ പ്രവാചകന്റെ ഭാര്യയെയും കുട്ടിയെയും കണ്ടുപിടിച്ചതെങ്ങനെ? ഞാൻ നിനക്ക് കുറച്ച് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, മൃഗങ്ങൾ പർവ്വതത്തിലേക്ക് ഓടുന്നതായി അവർ കണ്ടു. ഓപ്ഷൻ ബി, മലയുടെ മുകളിൽ നിന്നും ഒഴുകുന്ന വെള്ളം അവർ കണ്ടു. ഓപ്ഷൻ സി, മലകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറക്കുന്നത് അവർ കണ്ടു.
അത് ഓപ്ഷൻ സി. അവർ മലകൾക്കു മുകളിലൂടെ പറക്കുന്ന പക്ഷികളെ കണ്ടു. ശരിയുത്തരമാണ് അമീർ. അടുത്ത ചോദ്യം ഇതാ, എങ്ങനെയാണ് ഇബ്രാഹിം നബി പരീക്ഷിക്കപ്പെട്ടത്? അല്ലാഹു ഇബ്രാഹിം നബിയോട് സ്വന്തം മകനെ ബലി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റെ പുത്രനെ ബലി കൊടുത്തിരുന്നോ? ഇല്ല, ബലിയർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചതായി പ്രവാചകനോട് പറഞ്ഞു. ഒരാടിനെ അയച്ചു കൊടുത്തു. മാഷാ അല്ലാ, എല്ലാം വളരെ ശരിയാണ്. നീ എല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടല്ലോ. താങ്ക് യു ബാബ. മലക്കുകൾ നൽകിയ വെളുത്ത കല്ലിന്റെ നിറം എന്തുകൊണ്ടാണ് കറുത്ത നിറമാവാൻ കാരണം? പറയൂ. ആളുകൾ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾ കാരണമാണ്. എക്സലന്റ്. എങ്കിലിതാ നിനക്കുള്ള അവസാനത്തെ ചോദ്യം, ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ പുത്രന്റെ പേരെന്തായിരുന്നു? അത് ഇസ്ഹാഖ് നബി അലൈഹിസലാം. ശരിയല്ലേ ബാബ? അതെ മോനെ, അത് ശരിയുത്തരമാണ്. ഇന്നത്തേക്ക് ഇത്രയും മതി. മോനെ അമീർ, പ്രവാചകന്മാരുടെ കഥകളിൽ നിന്നും നീ നല്ല പാഠങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നാളെ ആരുടെ കഥയാ പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാ, നാളെ ഞാൻ നിനക്ക് ഇസ്മായിൽ നബി അലൈഹിസലാമിന്റെ കഥ പറഞ്ഞു തരാം. താങ്ക് യു ബാബ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.